നമസ്കാരം മാത്യു സാമുവൽ എന്നൊരു മാധ്യമപ്രവർത്തനമുണ്ട് ഒരുപക്ഷെ തെഹൽക്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ തന്നെ പിടിച്ചുകുലിക്കിയ വാർത്തകൾ പുറത്തുവിട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് തെഹൽക്ക പിന്നീടതിൻ്റെ തലവൻ വേറെ ചില പെട്ട് അകത്തായി അത് യാഥാർത്ഥ്യം എന്നാൽ ഈ മാത്യു സാമുവൽ എന്ന മലയാളി മാധ്യമ രംഗത്ത് തന്നെ അതി പ്രശസ്തരാണ് അദ്ദേഹം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിലെ ഭാഷ കുറച്ച് കടുപ്പമാണ് അതിരൂക്ഷമായ രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അതിന് താഴെ കമ്മ്യൂണിസ്റ്റുകാരും അനുഭാവികളൊക്കെ അദ്ദേഹത്തിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി താങ്കളൊരു വ്യാജനാണോ ഉറപ്പായിട്ടും വൃത്തികെട്ട വ്യാജൻ ഓരോന്നായി പറയാം ലൈഫ് വീടുകൾ ആരാണ് പണം തന്നത് കേന്ദ്ര സർക്കാർ അതും അടിച്ചു മാറ്റി താനാണ് ഇതെല്ലാം ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു വേറൊരു പേരും മാറ്റിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് അതിൻ്റെ പേര് കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ പേര് ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് ഇനി കോവിഡ് അതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങൾ ആരാണ് തന്നത് കേന്ദ്ര സർക്കാർ അതും അടിച്ചുമാറ്റി താങ്കൾ പറഞ്ഞു ഇതെല്ലാം പിണറായി സർക്കാർ അനുവദിച്ചതാണെന്ന് ശരിക്കും താങ്കൾ ഭയന്ന് വിറക്കുന്ന ഒരു ഭീരു മയാസ് ഹാസ് ടു ബി ലിക്കഡ് എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ആ സത്യം ആ സത്യം വൃത്തികെട്ട സ്വയം പറയുന്ന ഒരു ഭരണാധികാരി കഴിവുള്ള എല്ലാവരെയും ഒതുക്കി മതവ്യാഖ്യാനങ്ങൾ ശരിക്കും ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ദുരന്തമാണ് താങ്കൾ ഒരു ഭീരു കൂടുതൽ നാളുകൾ താങ്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാവട്യമാണ് താങ്കളുടെ മുടക്കം മുതൽ പറയുന്നത് മുഴുവൻ കള്ളം സത്യം പറയാം മലയാളികൾക്ക് അപമാനമാണ് താങ്കൾ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇത് മാത്യു സാമുവേളൻ എന്ന തെഹൽക്കയിലെ മാധ്യമ ഇപ്പോഴും മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് എത്രമാത്രം കഠിനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് എന്ന് കാണുക മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും കാണുക അദ്ദേഹം വെറും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള അടിച്ചുമാറ്റുന്ന വേറെയും നൂറുകണക്കിന് പദ്ധതികളുണ്ട് അതിനെപ്പറ്റിയൊന്നും സാമൂഹ്യ പറഞ്ഞിട്ടുള്ള ദേശീയപാതയുടെ കൈ കേസാവട്ടെ എഴുപത്തഞ്ച് ശതമാനം ദേശീയപാത വികസനത്തിന് കേന്ദ്ര സർക്കാരും ഇരുപത്തഞ്ച് ശതമാനം അതായത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേരള സംസ്ഥാന സർക്കാരിനുള്ളത് അതും കേരള സർക്കാരിൻ്റെ ആണ് എന്നുള്ള മീനിനടിച്ചാണ് ഇവർ പറയുന്നത് അതേപോലെ തന്നെ ജൽ ജീവൻ പദ്ധതി പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഒരു നോഡൽ ഏജൻസി എന്ന രീതിയിൽ മാത്രമാണ് കേരളത്തിന് അതിൽ പങ്കാളിത്തം ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ചിലവില്ല എന്നാൽ ജൽ ജീവൻ പദ്ധതിയുടെ പോസ്റ്ററിലും മറ്റുമൊക്കെ നരേന്ദ്രമോദിയുടെയും ആരുടെയും ഫോട്ടോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലുള്ള മന്ത്രിമാരുടെയും മാത്രമാണ് ഫോട്ടോസ് അതിൽ വരെ ഒരു എളുപ്പമില്ലാതെ അടിച്ചു മാറ്റുകയാണ് ചുരുക്കി പറഞ്ഞാൽ സാമുവിൽ പറയാത്ത കുറേ കാര്യങ്ങളുമുണ്ട് സ്വന്തമെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു ബാക്കി ഈ മെയിനടിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റാരോടെയൊക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൂടെ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയുക ഒരു കോപ്പി കാറ്റ് മാത്രമാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും അത് സാമുവില് പറയുന്നതല്ല ഈ കാര്യം ഞങ്ങൾ പറയുന്നതാണ് സാമുവൽ പറയുന്ന അത്രയും കടുത്ത രീതിയിൽ പറയാൻ എന്തായാലും എനിക്ക് പറ്റില്ല ഇനിയും പറയാൻ നിരവധി അനവധി കാര്യങ്ങളുണ്ട് ഇവിടെ നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ പദ്ധതികൾ കൊണ്ടുവരും അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരും ഇതൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതാണ് ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ബസ് സ്മാർട്ട് സ്കൂളാക്കി പുതിയ ഒരു തുടക്കത്തിന് ഞങ്ങൾ തുടക്കമിടാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനും മാസങ്ങൾക്ക് മുമ്പേ അത് കർണാടകയിൽ അവിടുത്തെ സർക്കാർ നടപ്പിലാക്കിയ കാര്യമാണ് അത് പക്ഷേ പൊട്ടിപ്പൊളിച്ച് കണ്ടം ചെയ്യാറായ ബസ്സിലല്ല നല്ല ഒന്നാന്തരം ബസ്സിൽ തന്നെ സ്മാർട്ട് സ്കൂളാക്കിയതാണ് അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അടിച്ചുമാറ്റി കേരളത്തിലാക്കി കേരളത്തിൽ കെ എസ് ആർ ടി സിയിലെ ഒഴിവായി വഴിക്കാക്കി അതിനുശേഷം അവിടുന്ന് ഒരു മറയിടാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ഇപ്പോൾ ഹൈക്കോടതി കുത്തിനു പിടിച്ചിരിക്കുകയാണ് മര്യാദക്ക് കെ എസ് ആ കെ എസ് ആർ ടി സി ഓടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കറിയാം സപ്ലൈകോയുടെ സാധനങ്ങൾ ഇപ്പോൾ വണ്ടിയിൽ കൂടി കൊണ്ടു കൊണ്ടുവരാറ് നമ്മുടെ ഒക്കെ വീട്ടും മുറ്റത്ത് എത്താറുണ്ട് എല്ലായിടത്തും ഇല്ല എന്നാൽ ചിലയിടത്ത് ഇത് എവിടുന്ന് അടിച്ചു മാറ്റിയതാണ് എന്നറിയാമോ ഇതങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അവിടെ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇത് തുടങ്ങിയിട്ടത് ഇവിടുന്ന് ഒരു സംഘം അവിടെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് തുടങ്ങി ആ ഞങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് ഇതേപോലെ ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നും ഓരോന്നോരോന്നായിട്ട് അടിച്ചു മാറ്റി കൊള്ളാവുന്ന ഓരോന്നോരോന്നായിട്ട് അടിച്ചു മാറ്റി കാണിച്ചിട്ട് ഇത് ആ കേരളമാണ് എല്ലാത്തിനും മാതൃകയെന്ന് പറയും ഗുജറാത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് സി എം ബോർഡ് എന്നുള്ള പുതിയ ഇ ഫയലിംഗ് സംവിധാനമാണ് അവിടെ പോയി അടിച്ചു മാറ്റിയത് അതേപോലെ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തും പുതിയതായിട്ട് നടപ്പാക്കുന്ന എന്തെങ്കിലും വിജയിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അവിടെ നിന്ന് അത് ചൂണ്ടി ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തികമാക്കാൻ നോക്കും ഇതാണ് ഈ സർക്കാർ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി സ്വന്തമായിട്ടുള്ളതാണെങ്കിലോ ഗെയിൽ പദ്ധതി ഈ ഗെയിൽ പദ്ധതി അതും കേന്ദ്ര സർക്കാരിൻ്റെതാണ് ആ തടസ്സങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ സമരക്കാരെ മറ്റു തടസ്സങ്ങൾ കൊടുക്കുക എന്ന് മാത്രമാണ് അത് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അതാണ് പിണറായി സർക്കാർ ചെയ്തത് അതേപോലെ ആലപ്പുഴ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് നാൽപ്പത് വർഷത്തോളമായി അത് അങ്ങനെ കിടക്കുകയായിരുന്നു ഒടുവിൽ മോദി സർക്കാർ വേണ്ടി വന്നു അത് വിജയകൗര വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പ്രത്യേകിച്ചും നിതിൻ ഗഡ്കരി അതും ഇവരുടെ ക്രെഡിറ്റിലാണെന്ന് എന്നാണ് ഇവർ പറഞ്ഞു കിടക്കുന്നത് അങ്ങനെ ഓരോ പദ്ധതികൾ പദ്ധതികളെടുത്താലും അതിൻ്റെ എല്ലാം പിന്നിൽ എഴുപത് ശതമാനത്തിന് മുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ കൈകളാണ് എന്നിട്ടും ഇതെല്ലാം ഞാൻ തള്ളി മറിച്ചതാണ് എന്നാണ് പിണറായി തള്ളുന്നത് അതുകൊണ്ടാണ് അവ ഒരുപക്ഷെ ആ സത്യം വൈകിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കിയ ആ രോഷമായിരിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്യു സാമുവൽ എന്ന മാധ്യമപ്രവർത്തകൻ പ്രകടിപ്പിച്ചത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്